ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥ ത്രികോണ മത്സരമാണ് ആറ്റുകൾ നടക്കുന്നത്. നമുക്കറിയാം ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം. നേരത്തെയൊക്കെ കഴിഞ്ഞ തവണ മാറ്റി അടുത്ത കാലത്തൊക്കെ ഇടതുമുന്നണി വിജയിപ്പിച്ച തുടർച്ചയായി വിജയിപ്പിച്ച മണ്ഡലം നമുക്ക് കാണാം. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗം ഞാനുള്ളത് പാലോടാണ്. അരുവി ആറ്റുകൾ മണ്ഡലപ്പെട്ട പാലോടാണ്. ഇവിടെ കുറച്ചു മുമ്പ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കടന്നുപോയിരുന്നു. അതിൻ്റെ ഭാഗമായി ആ പ്രചരണത്തിന് വന്ന തെയ്യക്കോലങ്ങളാണ്. തെയ്യമൊന്നല്ലേ, തെയ്യക്കോലങ്ങളല്ലേ, ഭഗവതി തെയ്യമാണ്. എവിടുന്ന് വരുന്നത് നിങ്ങൾ? കല്ലറ. കല്ലറേതാണ്? ഇതിനി എങ്ങനെയാ, ഇവിടുന്ന് വേറെ പ്രചരണം ഉണ്ടോ? ആ ഇവിടെ ഇനി പച്ച നന്ദിയോട് അവിടെ ഉണ്ട്. ഇത് വി ഉണ്ട്. അവിടെ തെയ്യം കെട്ടിയാടും കെട്ടിയാടും കെട്ടിയാടും. ഇത് ബി ജോയിയുടെ ഇടതു സ്ഥാനത്ത്. നിങ്ങൾ ഇലക്ഷൻ കാലത്ത് സ്ഥിരം പോകാറുണ്ട്? ഇത്തരം പോകാറുണ്ട്, പോകാറുണ്ട്. ഭഗവതി തെയ്യം തന്നെയാണ് പറയുന്നത്. ഇത് മുച്ചിലോട്ട് പോകാൻ തെയ്യം, അത് ഭദ്രാളി തെയ്യം, ഇത് പാതി തെയ്യം, ഇത്രയേ ഉള്ളൂ. എല്ലാ ഇലക്ഷനും ഇങ്ങനെ പോകാറുണ്ടോ? എല്ലാ ഇലക്ഷനും വിളിക്കുകയാണെങ്കിൽ പോകും. എവിടെ വീടൊക്കെ, സ്ഥലമൊക്കെ എവിടെ? സ്ഥലം കല്ലറ. കല്ലറയാണ്. എങ്ങനെയുണ്ട് ഇലക്ഷൻ, ചൂടൊക്കെ എങ്ങനെയുണ്ട്? തെയ്യം മാറ്റി വെച്ചല്ലാതെ പറയുമ്പോൾ മൂന്ന് പേരും നല്ല വർക്കറാണ്. ആര് മുൻതൂക്കം നമുക്ക് പെട്ടെന്ന് പറയാൻ നോക്കില്ല. ശക്തമായ മത്സരം ഉണ്ടല്ലേ? ശക്തമായ മത്സരത്തിന് മൂന്നും ഒന്നിനൊന്നും മിച്ചമായിട്ട് പോവുക. അതുതന്നെയാണ്. ഈ തെയ്യക്കോലങ്ങൾക്കും പറയാനുണ്ട് ആറ്റിങ്ങിന് എത്രത്തോളം തീവ്രമായ പോരാട്ടമെന്ന്. നമുക്കറിയാം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത്രയധികം ശക്തമായ പോരാട്ടമാണ്. നേരത്തെ അവരുടെ ചോദിച്ചിലേക്ക് വന്നാൽ യു ഡി എഫ് ക്യാമ്പിന് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്. യു ഡി എഫ് ക്യാമ്പ് മാത്രമല്ല 100% കുറഞ്ഞ് വിജയപ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥി, പ്രധാനപ്പെട്ട മുന്നണി സാധ്യത ആരുമില്ല. 100% വീതമാണ് വി ജോയും വി മുരളീധരനും പറയുന്നത്. അടൂർപ്രകാശ് 101% വിജയപ്രതീക്ഷ പറഞ്ഞു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷയാണ്. യു ഡി എഫ് ക്യാമ്പിന് ഈ ഒരു ത്രികോണ പോരാട്ടം തങ്ങൾ ഗുണം ചെയ്യുമെന്ന അഭിപ്രായമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും. ജോയിക്കും മുൻഗണന ഉണ്ട്, പൂർണ്ണമായിട്ടും ജോയി മുൻഗണനയുണ്ട്. ഓക്കെ ഓക്കെ, അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും തെയ്യക്കോലങ്ങൾ രാഷ്ട്രീയ നിലപാട് കൂടി പറഞ്ഞു. രാഷ്ട്രീയ നിലപാടോ തെയ്യക്കോലമാണ്. നേരത്തെ മൂന്നുപേരും ശക്തരായ വർക്കർമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാറ്റി വി ജോയിക്കാണ് മുൻതൂക്കമെന്ന് പറഞ്ഞു പോകുന്നത്. ഏതായാലും